ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിനുള്ള ടോപ്പിക്കിലെ നെക്സ്റ്റ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ടേംസ് റിലേറ്റഡ് വിത്ത് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. ടേംസ് ഓരോന്നും എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, വട് ആർ ദ ഫെസിലിറ്റീസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അതായത് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ആ ഫെസിലിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറയൂ. യെസ്, ഇമെയിൽ അല്ലേ, ഇമെയിൽ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോള്, ദെൻ IRC, വേൾഡ് വൈഡ് വെബ്, യൂസ് നെറ്റ്, ടെലിനെറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഫെസിലിറ്റീസ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏതൊക്കെയാണ് ബേസിക് ടേംസ് എന്നുള്ളത് നോക്കാം. നോക്കാം, ഇത്രയും ടേംസ് ഓരോന്ന് നോക്കി നോക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറിയുന്നതായിട്ടുള്ള ടേംസുകളുണ്ടോ നോക്കൂ. വെബ് പേജ്, അതുപോലെ തന്നെ IP address, ദെൻ HT, ഇപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ HTML എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോം മിക്കവാറും കേൾക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നും 1 by 1 നോക്കാം എന്തൊക്കെയാണ് ഓരോ ടേംസും പറയുന്നത്, അല്ലെങ്കിൽ ഓരോന്നും എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നോക്കൂ, വെബ് പേജ് ആൻഡ് HTML നോക്കാം. വെബ് പേജ് ആൻഡ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇനി വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുക. ഇൻഫോർമേഷൻ എവിടെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ഓരോ ആ ഒരു ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ വെബ് പേജസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിനായിട്ടും ഇത് പ്രിപ്പയർ ചെയ്യുന്നത് HTML യൂസ് ചെയ്തുകൊണ്ടാണ്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് വെബ് പേജസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വെബ് പേജ് എന്ന് പറയുമ്പോൾ കളർഫുള്ളായിരിക്കും, അതേപോലെ തന്നെ അതായത് വെറും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല, കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ അനിമേഷൻസും സൗണ്ടും വീഡിയോസും ഒക്കെ പിക്ചേഴ്സൊക്കെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സൗണ്ട്സ്, വെബ് പേജിൽ നിന്ന് സൗണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്സ്, ഒരു സീരീസ് ഓഫ് ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് അല്ലേ. നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ് HTML എന്നുള്ളത്? HTML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജാണ് അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് എ ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ആയിരിക്കും, ലാംഗ്വേജ് ആയത് തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫിക്കായിട്ടുള്ള ഡിസൈൻസും ഒക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഗ്രാഫിക്ക്, ഓഡിയോ, വീഡിയോ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTTP. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ വെബ് പേജസ് ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നമ്മൾ പറഞ്ഞില്ലേ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ഒരു മെത്തേഡ് അല്ലെ, അതാണ് എഫ് ടി പി. അതേപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വെബ് പേജസ് ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എച്ച് ടി ടി പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫറാണ് നടക്കുന്നത് കേട്ടോ, ട്രാൻസ്ഫറാണ് യൂസ് ചെയ്തത്. ഒരു വെബ് പേജ് നമുക്ക് യൂസേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. വെബ് പേജ് ട്രാൻസ്ഫറിംഗ് ആണ് ഈ ഒരു എച്ച് ടി ടി പിയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി മെയിനായിട്ടും എച്ച് ടി ടി പിയിൽ പറയുന്നത്, യൂസർ എന്ത് ചെയ്യും, വെബ് ബ്രൗസറിലൂടെ വെബ് പേജിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. അതായത് വെബ് പേജിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കും. ഫസ്റ്റ് ഒരു മൂന്ന് സ്റ്റേജാണ് ഈ ഒരു എച്ച് ടി ടി പിയിൽ വരുന്നത്, എച്ച് ടി ടി പിൻ്റെ വർക്കിംഗ് കേട്ടോ. അതാണ് പറയണത്, യൂസറ് വെബ് ബ്രൗസറിലൂടെ വെബ് പേജിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് മേക്ക് ചെയ്യും അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കും. ദെൻ സെക്കൻഡ് പറയണത്, നമ്മൾ പറഞ്ഞു വെബ് ബ്രൗസറിലൂടെ കൊടുക്കുന്നത് അല്ലേ, അപ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ് സെർവറിന് പാസ് ചെയ്യും. ദെൻ സെർവറാണ് എന്ത് ചെയ്യുന്നത്, യൂസേഴ്സ് കമ്പ്യൂട്ടറിന് ഈ ഒരു നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ് ഉണ്ടല്ലോ അത് സെൻഡ് ചെയ്യുന്നത്. മൂന്ന് രീതിയിലാണ് എച്ച് ടി ടി പിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഫസ്റ്റ് യൂസർ വെബ് ബ്രൗസറിലൂടെ വെബ് പേജിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പാസ് ചെയ്യും, ദെൻ വെബ് ബ്രൗസർ ആ റിക്വസ്റ്റ് സെർവർക്ക് പാസ് ചെയ്യും, ദെൻ സെർവറാണ് യൂസേഴ്സ് കമ്പ്യൂട്ടറിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പേജ് സെൻഡ് ചെയ്യുന്നത്. ഇതാണ് എച്ച് ടി ടി പിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ് പറയുന്നത് വെബ് ബ്രൗസിംഗ്. ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ആക്സസിങ് വേരിയസ് വെബ്സൈറ്റ്സ് അല്ലേ. നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യുക, സെർഫ് ചെയ്യുക എന്നൊക്കെ പറയും. നെറ്റ് സെർഫിംഗ് ആണ് വെബ് ബ്രൗസിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. മേ ബി ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ടായിരിക്കും, വല്ല കമ്പനീസിൻ്റെ, വേരിയസ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഈ വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നെറ്റ് സെർഫിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ഓർ വെബ് ബ്രൗസിംഗ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് ഇൻഫോർമേഷൻ, ഇപ്പോൾ ഏത് ടോപ്പിക്കിനായിട്ടുള്ള ഇൻഫോർമേഷൻസ് വേണമെങ്കിലും ഇൻ്റർനെറ്റിലൂടെ ഇതേപോലെ സെർഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രൗസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ടേമാണ് വെബ് സെർവേഴ്സ്. വെബ് സെർവേഴ്സ്, അതിന് മുന്നേ നമുക്ക് വെബ് ബ്രൗസേഴ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ വെബ് ബ്രൗസിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് പേജസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ് പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർനെറ്റിലുള്ളൊരു പ്രോഗ്രാമാണ് വെബ് ബ്രൗസർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിലെ വെബ് പേജസ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂള് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, അതിനെയാണ് നമ്മൾ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ ഓർ ഇൻ്റർനെറ്റ് ബ്രൗസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ നമുക്ക് പോപ്പുലറായിട്ടുള്ള വെബ് ബ്രൗസറിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റുക. അതേപോലെ ഓപ്പറ, ഹോട്ട് ജാവ, അങ്ങനത്തെ അതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിള്, പോപ്പുലറായിട്ടുള്ള വെബ് ബ്രൗസേഴ്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് വെബ് സെർവർ എന്താണുള്ളത്. വെബ് സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വെബ് സെർവർ. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെർവറിലാണ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ വെബ് സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതർ കണ്ടൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ സേവ് ചെയ്യുക ഓർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇത് എച്ച് ടി ടി പി ബേസ് ചെയ്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഈ വെബ് സെർവേഴ്സ് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിനും ഇത് റിക്വസ്റ്റ്, അതായത് ഔട്ട്സൈഡേഴ്സിനും ഈ ഒരു സ്റ്റോർ ചെയ്ത ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിസ് ആർ ദി കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് സ്റ്റോർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ കണ്ടൻസ്. ഇറ്റ് പ്രൊവൈഡ്സ്
requested information to the users in order to make information available. Businesses are required to make web servers. അതായത് ബിസിനസ്സസ് ഒക്കെ വെബ് സെർവേഴ്സ് ഉണ്ടായിരിക്കണം, ഓരോ ബിസിനസ് ഫോംസിനും അല്ലെങ്കിൽ കമ്പനീസിനൊക്കെ വെബ് സെർവർ ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അതാണ് വെബ് സെർവർ. നെക്സ്റ്റ് ഐ പി അഡ്രസ്, അതായത് ഇൻ്റർനെറ്റ് അഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഐ പി അഡ്രസ്സും അതുപോലെ തന്നെ ഡൊമൈൻ നെയിമും ദൻ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും. ഇനി ഇൻ്റർനെറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സാധാരണ പീപ്പിളിൻ്റെ ആളുകളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അഡ്രസ്സ്? ഐ പി അഡ്രസ്സ് പോട്ടെ, സാധാരണ നോർമൽ വ്യക്തികളുടെ കേസിൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ, എവിടെ ആരാണ് എവിടെയുള്ള ആണെന്നുള്ള തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് അഡ്രസ്സിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡ്രസ്സിങ് ആണ് ഇൻ്റർനെറ്റ് അഡ്രസ്സിങ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഐ പി അഡ്രസ്സ്, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്. ഐ പി അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾക്ക് നെറ്റിൽ അതായത് ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്. ഇത് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക്ക് ആയിരിക്കും, യുണീക്ക് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരാൾക്കുള്ള ഐ പി അഡ്രസ് ആയിരിക്കില്ല വേറൊരാൾക്ക്, മീൻസ് നമുക്കറിയാം ഡിഫറെൻ്റ് ആയിരിക്കണം, യുണീക്ക് നമ്പേഴ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ട് കമ്പ്യൂട്ടേഴ്സിന് സെയിം ഐ പി നമ്പർ ഉണ്ടായിരിക്കില്ല അല്ലേ. അതായത് ഓരോന്നും യുണീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്, ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് എക്ക് ഐ പി അഡ്രസ്സ് ആവില്ല, ബി സി ഡിഫറെൻ്റ് ആയിരിക്കും, രണ്ട് കമ്പ്യൂട്ടേഴ്സിന് ഒരിക്കലും സെയിം ഐ പി നമ്പർ ഉണ്ടാവില്ല. ദെൻ ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡാണ്, ഇത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ് ഐ പി അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഐ പി അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് ആയിരിക്കില്ല, ഐ പി അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ആയിരിക്കും. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും മസ്റ്റായിട്ടും ഐ പി അഡ്രസ്സ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഡയറക്റ്റ്ലി ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഐ പി അഡ്രസ്സ് 0 to 255 ഇതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഐ പി അഡ്രസ്സ് ഫോം ചെയ്യുന്നത്. 0 to 255 വരെ കേട്ടോ ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് അഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന നെക്സ്റ്റ് പോയിൻ്റാണ് ഡൊമൈൻ നെയിം. ഇനി ഈ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന്, ഇപ്പോൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കമ്പ്യൂട്ടേഴ്സിനെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇൻ്റർനെറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ .com അതുപോലെ തന്നെ .org .edu എന്നൊക്കെ പറയില്ലേ, അതായത് .com എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു നെയിമിൻ്റെ ലാസ്റ്റ് പാർട്ട് എടുക്കുക, ലാസ്റ്റ് പാർട്ടിലുള്ള ആ ഒരു ഡോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വേർഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ഓർഗനൈസേഷൻ്റെ ടൈപ്പായിരിക്കും. അപ്പം അതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. മെയിനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ലൊക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ഇപ്പോൾ ഓരോ കമ്പനീസും അത് അവരുടെ നെയിമിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയണത്. ഫോർ എക്സാമ്പിൾ kerala.in അതിനെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കമ്പനി .com ഇപ്പം നമ്മൾ കോളേജിൻ്റെ കേസാണെങ്കിൽ college.edu, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മൾ edu എന്നാണ് ലാസ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ .com .com എന്നുള്ള പേരിൽ, അതുപോലെ .org അതായത് .org എന്നാണെങ്കിൽ അതർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൊമേഴ്ഷ്യലും അല്ല
ഇൻ എഡ്യൂക്കേഷൻ അല്ലാത്ത ഓർഗനൈസേഷനെയാണ് ഡോട്ട് ഒ ആർ ജി എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കൺട്രീസിനും കോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഡോട്ട് ഐ എൻ അല്ലെ ഐ എൻ യു സി യും ദെൻ ഫ്രാൻസ് ആണെങ്കിൽ എഫ് ആർ അങ്ങനെ അങ്ങനെ ഓരോ കൺട്രീസിനും എന്ത് ചെയ്യുന്നുണ്ട് ഡൊമൈൻ നെയിംസ് യൂസ് ഡൊമൈൻ നെയിംസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഡൊമൈൻ നെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിൻ്റ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെബ് പേജിനും ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. വെബ് പേജിൻ്റെ അഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. മെയിനായിട്ടും വെബ് ബ്രൗസേഴ്സ് ഈ യു ആർ എൽ അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഡ്രസ്സ് വെച്ചിട്ടാണ് വെബ് സെർവേഴ്സ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജസിൻ്റെ അഡ്രസ്സാണല്ലേ ഓരോ വെബ് സെർവേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ യു ആർ എൽ എന്ന് പറയുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കേസ് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മുകളിലുണ്ടായിരിക്കും അല്ലേ എച്ച് ടി ടി പി ഇങ്ങനെ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ അങ്ങനെ എൻ ഒ എസ് ഡോട്ട് ഒ ആർ ജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഒരു വെബ് ഒരു യു ആർ എൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സിനെയാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക് ടേംസ് റിലേറ്റഡ് വിത്ത് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് അല്ലേ വെബ് പേജ് വെബ് സെർവർ വെബ് ബ്രൗസിങ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഐ പി അഡ്രസ്സ് എന്താണെന്നും ഡൊമൈൻ നെയിം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ താങ്ക് യു.